ഒരു പാട്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടും. ഞാൻ പാടിത്തരാം, നിങ്ങൾ അത് റിപ്പീറ്റ് അടിച്ച് പാടും. കിട്ടാത്തോടത്തും ഉണ്ടായി. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഒരുമിച്ചൊരു പാട്ട്. ഹക്കിന്നൂറെ ഹബീബേ സലാം, ഹക്കിന്നൂറെ ഹബീബേ സലാം, ഷക്ക് മാറ്റും റസൂലേ സലാം, അന്ത്യദൂതേ നസീബേ സലാം, അമ്പനിമ്പർ നദീറേ സലാം, ഹക്കിന്നൂറേ ഹബീബേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, അന്ത്യദൂതേ നസീബേ സലാം, അമ്പനിമ്പർ നദീറേ സലാം, ബദറിൽ തെളിവായൊരേ ദൂതരെ ബദറുൽ ഹുദാ നബിയേ, ബദറിൽ തെളിവായൊരേ ദൂതരെ ബദറുൽ ഹുദാ നബിയേ, കദീരൻ മശങ്കും നൂറേ മേഘത്തിൻ കുടമാറ്റിയോരേ സലാം, യാ റബ്ബി സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലാ മുഹമ്മദ്, യൗവർ തുണൈ ഇലാഹി, യൗവർ തുണൈ ഇലാഹി, ഹക്കിന്നൂറേ ഹബീബേ സലാം, ഷക്ക് മാറ്റും റസൂലേ സലാം, ഹക്കിന്നൂറേ ഹബീബേ സലാം, ഷക്ക് മാറ്റും റസൂലേ സലാം, അന്ത്യദൂതേ നസീബേ സലാം, അമ്പനിമ്പർ നദീറേ സലാം, അജമിക്ക് തണിയായൊരേ ദൂതരെ അറബിക്കും തുണയായൊരേ, അജമിക്ക് തണിയായൊരേ ദൂതരെ അറബിക്കും തുണയായൊരേ, കദിരൻ മശങ്കും നൂറേ മേഘത്തിൻ കുടമാറ്റിയോരേ സലാം, യാ റബ്ബി സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലാ മുഹമ്മദ്, യൗവർ തുണൈ ഇലാഹി, യൗവർ തുണൈ ഇലാഹി, ഹക്കിന്നൂറേ ഹബീബേ സലാം, ഹക്കിന്നൂറേ ഹബീബേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, അന്ത്യദൂതേ നസീബേ സലാം, അമ്പനിമ്പർ നദീറേ സലാം, ഹക്കിന്നൂറേ ഹബീബേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, അന്ത്യദൂതേ നസീബേ സലാം, അമ്പനിമ്പർ നദീറേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, ശക്ക് മാറ്റും റസൂലേ സലാം, അമ്പനിമ്പർ നദീറേ സലാം. ഞാൻ വിചാരിച്ചത് പിന്നെ ഹാഫിദ് ഒറ്റയ്ക്ക് പാടാന്നാണ്. നിങ്ങൾ എല്ലാവരും പട്ടിരുന്ന മനസ്സിലായി. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും പഴമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിരുന്നു. പിന്നെ ഹാഫിദിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇവിടെ
മക്കയിൽ പിന്നെ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ല, മൂന്ന് സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ വലിയ മോലാളിയെന്നൊക്കെ വിചാരിക്കും. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഒരുപാട് കണ്ട ഒരു പാവപ്പെട്ട സഹോദരനാണിത്. കാരണം വളരെ പാവപ്പെട്ട ഒരു കുടുംബം, ഒരുപാട് പെങ്ങന്മാരുണ്ടാവുക, അവരുടെയൊക്കെ ഭാരം ചുമല്ലു വരിക, അങ്ങനെ ഇപ്പോഴും ജീവിതം അനുഭവിച്ചിട്ടില്ല. പാട്ടുപാടി പിന്നെ ഒരുപാട് കാലം നാട്ടിൽ, അതുകൊണ്ട് ആവില്ല എന്ന് കണ്ട് ഇങ്ങോട്ട് വന്നു. ഇന്നിപ്പോൾ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. വെള്ളം ഇതുവരെ സമ്പാദിച്ചൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ജീവിതം ഉണ്ടാവണമല്ലോ, അപ്പോൾ വൈഫ് ഇവിടെ നിന്ന് വരണം ഇൻഷാല്ലാ. ബാക്കി കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ റാഹത്താവണം. മക്കയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പിന്നെ ബർഗറൊക്കെ വാങ്ങണുണ്ടെങ്കിൽ എന്ത് കടറ ജിഞ്ചർ ബർഗർ ഒക്കെ വളരെ സുന്ദരമായിട്ട് ലഭിക്കും. അള്ളാഹു തോഫിക്ക് തരട്ടെ. ജിഞ്ചർ ബർഗർ തിന്നാൻ മാത്രമല്ല ആൾക്ക് രക്ഷപ്പെടാനും, ബർഗർ വേറൊന്നും കിട്ടുമല്ലോ. പക്ഷെ ഇത് ഇൻഷാല്ലാ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന്, നമ്മൾ ഒരു ചെറിയ ഒരു പരിപാടിക്ക് ശേഷം നമ്മൾ ചരിത്രം തുടങ്ങാം അല്ലേ? അതൊക്കെ ഈ കിസ് കിസപ്പാട്ട് സംഘത്തിന്റെ മെമ്പറാണ്. ഞങ്ങള് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും എന്ന പോലെ ഗ്രൂപ്പിൽ സന്ധിക്കുന്നവർ അതൊക്കെ പാടുന്നില്ല, അല്ല പാടിക്കൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാ, നല്ല വോയിസാണ്, അള്ളാഹു നിലനിർത്തട്ടെ. ഒരുപാട് കാലം കിസപ്പാട്ട് രംഗത്ത് ഉണ്ടായി, പിന്നെ ജീവിതമാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ കിസപ്പാട്ടിനൊക്കെ എസ് കെ ഐ സിയും മറ്റുള്ള ആളുകളൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം. കാര്യമായി പറയാണ്, കാരണം ദീന നിലനിർത്തിയ ഒരു വിഭാഗമാണ് ഈ പാവപ്പെട്ടവർ, ചരിത്രബോധം നിലനിർത്തിയ ഒരു വിഭാഗമാണ് ഈ പാവപ്പെട്ടവർ. നമ്മൾ ബദർ നമ്മൾ പുസ്തകത്താളുകളിൽ നിന്നല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ ചരിത്രാവതരണം നടത്തുന്ന പാവപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന്, നാവുകളിൽ നിന്ന് നമ്മൾ പഠിച്ചത്. വഹദും ഖൈബറും ഒരുപക്ഷെ ബദരീങ്ങളോട് ഇത്രമേൽ മഹബത്ത് നമ്മുടെ കേരളീയർക്ക് ഉണ്ടാവാൻ കാരണം കിസപ്പാട്ടുകാരാണെന്ന് ഒരു പരിധിവരെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം അങ്ങനെയാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ നമ്മളുടെ ആളുകളൊക്കെ തഴയുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവില്ല, സാഹചര്യങ്ങൾ അങ്ങനെയാവും. കാരണം ഗൾഫ് നാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള, യു എ ഇയിലൊക്കെ പിന്നെ നന്നായിട്ട് നടക്കും, അത് അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ പലയിടത്തും ഇങ്ങനെ. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഈ ഒരു 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 സംഘം, അതൊരു ഈ ഒരു വിഭാഗം, അത് ആരും ആവട്ടെ, നമ്മുടെ ഇപ്പോൾ ഒരാൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല. നമുക്ക് ഇപ്പൊ ഇവിടെ ഇവിടെയൊക്കെ ബദർ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ല. അത് ദീനം നിലനിർത്തിയൊരു വിഭാഗമാണ്, ഇസ്സത്ത് നിലനിർത്തിയൊരു വിഭാഗം. നമ്മുടെ ഒരുപാട് മദ്രസകൾ, ഒരുപാട് പള്ളികൾ, ഒരുപാട് യത്തീംഖാനകൾക്ക് ഇന്ന് അങ്ങനെ കാണുന്ന തലയെടുപ്പ് നൽകാൻ ഖിദ്മത്ത് ചെയ്തൊരു വിഭാഗം ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ കേരള കിസപ്പാട്ട് സംഘമാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ചേർന്ന് പോകുന്ന ഒരു സംഘം കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ പിന്നെ സ്നേഹ സ്പർശം ഞങ്ങളുടെ നേരെയും ഉണ്ടാകണം എന്ന് വിനീതമായി അതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ നിങ്ങളോട് കേരള കിസപ്പാട്ട് സംഘത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹു അതിന്റെ എല്ലാ ഉസ്താദുമാർക്കും ഗായകന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെറുത്തം ഒരു ഒരു ചെറിയ ഒരു ചെറുതല്ല ഒരു വലിയൊരു ചടങ്ങ് ഇവിടെ തങ്ങളുടെ അനുവാദത്തോടു കൂടെ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട പിന്നെ ഞാൻ സഹപ്രവർത്തനാണല്ലോ എന്റെ മാഷായിട്ട് ഞാൻ കണ്ടത്. കാരണം ഞാൻ പാടാൻ ഗരുവാറ കൊണ്ടൊക്കെ ഞാൻ പോയിട്ട് മത്സരത്തിന് പാടുന്ന സമയത്ത് പോലും എനിക്ക് നേരിട്ട് ജഡ്ജ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അന്നേ ജഡ്ജ്മെന്റിന്റെ ഉസ്താദൻ അത് പാട്ടുകളെ ഇവിടൊക്കെ പാടുമ്പോൾ ഞാൻ ഇടക്കിടക്ക് മാഷം ഒത്തുനോക്കണം എന്നറിയോ, ആ വീഴ്ചപ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശബ്ദമല്ല ഇടറുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ട് ഒരു ഒരുപാട് കാലമായി. അവൻ അന്ന് മൂപ്പര് പാടിയ ട്യൂണാവില്ല, ഞാൻ അന്ന് പാടുണ്ടാവുക. അപ്പൊ അതിന്റെയൊക്കെ കോമ്പിനേഷൻ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ വിഷമമുണ്ടാവുമല്ലോ. മാഷ് നമുക്കൊരു മുതലാണ്. ഒന്ന് പിന്നെ അഭിനന്ദനായ കെ ടി ഉസ്താദിനെയും കെ ടി ഉസ്താദിന്റെ സംവിധാനങ്ങളെയും അളവറ്റ് സ്നേഹിക്കുന്ന ഒരു ഒരു നല്ല മനസ്സുള്ള ഒരാളാണ്. ഇരുത്തിയിട്ട് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയല്ല. അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ നിത്യമായിട്ടുള്ള കാലികമായ ഇടപെടലുകൾ വലിയ ഓളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ പിന്നെ മുഖപുസ്തകത്തിലൊക്കെ, സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിന് വരുന്ന കമന്റുകൾ ടൺ കണക്കിനാണ്. അത് പ്രതികരണങ്ങളാണ്. അതായത് അത് ചിലപ്പോൾ ഇഷ്ടമുള്ളത് എഴുതാനും ചിലപ്പോൾ പലർക്കും ഇഷ്ടമില്ലാത്തത് എഴുതും. സത്യമെന്ന് തനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ എഴുതും. അൽഹംദുലില്ലാ. അപ്പോ ഒരുപാട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് കവിതകൾ പോലെ ചെറുപ്പക്കാർക്കും ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ മണിമണി പോലെ പറയാവുന്ന എന്നാൽ സത്യമുള്ള ഒരുപാട് കവിതകൾ എഴുതി, ഒരുപാട് ആനുകാലികങ്ങൾ നിരന്തരം എഴുതി,
പക്ഷെ ഒരു പുസ്തകം എന്നുള്ളത് മാഷ് എന്താ എഴുതാത്ത ഞങ്ങൾ കാണിക്കാറുണ്ട്. ഒരു പുസ്തകം തറക്കാത്ത അതിന്റെ അല്ല, അങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് അതുകൊണ്ടാണ് പുഴ വരളുമ്പോൾ നയനങ്ങൾ നനയുന്നത്. മാർവലസ് ടൈറ്റിൽ അല്ലെ, എന്തൊരു ടൈറ്റിലാണത്. അതും നമ്മുടെ പുഴയൊക്കെ വരേണ്ട സമയത്താണ് ഇത് ഇറങ്ങണതും. വല്ലാത്തൊരു ആപ്റ്റായിട്ടുള്ളൊരു സമയത്താണ് ഈ സാധനം വരുന്നത്. ഞാനത് കമന്റ് ചെയ്തിരുന്നു, വല്ലാത്തൊരു സമയത്താണ് ഇറങ്ങണത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്വീകാര്യത എന്തായിരുന്നു അറിയോ, ഞങ്ങള് ആ ടൈറ്റിൽ മാത്രം മതി അത് ഹിറ്റാവാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒന്നാം പതിപ്പ് കഴിഞ്ഞു, രണ്ടാം പതിപ്പ്, മൂന്നാം പതിപ്പ് ഇറങ്ങാൻ പോവാണ് അല്ലേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇനി ഒരുപാട് പുസ്തകങ്ങൾ, കഴമ്പുള്ള, കാമ്പുള്ള, സന്ദേശമുള്ള, ഓർക്കാൻ സുഖമുള്ള, നമ്മുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾക്ക് കാരണമാകാവുന്ന എഴുത്തിന്റെ എന്താ പറയുക അതിന്, അങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വരികൾ ഉണ്ടാവാറുണ്ട്. ആ പുഴ വരളുമ്പോൾ നയനങ്ങൾ, അതുകൊണ്ടാണ് പുഴ വരളുമ്പോൾ നയനങ്ങൾ നനയുന്നത്. അതിലെല്ലാം ഉണ്ടല്ലോ, അതിൽ ഒരുപാട് 1000 അർത്ഥം നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിൽ വരും. അപ്പോ ആ പുസ്തകം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ആ പുസ്തകം ഒന്ന് എനിക്ക് ഇവിടുന്ന് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാഷ് അന്ന് തന്നാൽ ഈ ഇതിലൊരു വർക്കത്തുള്ള സദസ്സാണല്ലോ. അപ്പോ അൽഹംദുലില്ലാഹ്, അത് മാഷ് ഒന്ന് ഇന്നു ഞാൻ ഏറ്റുവാങ്ങുന്ന ഒരു ചെറിയ പരിപാടി. നമ്മൾ ഒന്ന് വെട്ടിയിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഞാൻ ഞങ്ങൾ ബന്ധുക്കൾ അവർ ഉറങ്ങാനും അങ്ങോട്ട് പോകും വേണം ജിദ്ദയില് എവിടെ നിങ്ങൾ വിളിച്ചിട്ട് വേണം ഇൻഷാല്ല. അപ്പൊ അവരോട് ഇങ്ങോട്ട് വരാൻ നിന്നപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാൻ അവിടെ നിന്ന് പറയുകയും ചെയ്തു, അവർ വേറെ വഴിക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഉമ്മ ബുദ്ധിമുട്ടുന്നു എഴുതുന്നു വിചാരിച്ച് മാത്രമാണ് കേട്ടോ, ഞാൻ നേരമ്പോൾക്കോളം പറയാൻ തയ്യാറാണ്. പിന്നെ ഇപ്പൊ തന്നെ കുറച്ച് കാസേര കാര്യവും ചെയ്തു. അതങ്ങനെയാണല്ലോ, നമുക്ക് പോകാൻ ഒരുപാട് ധൃതിയുള്ള ആളുകളും ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളെന്നും പ്രയാസപ്പെടുത്താതെ പെട്ടെന്ന് ഇൻഷാല്ല. ഹാഫിദ് ആണെങ്കിൽ 9 ഫ്രീ ആക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് പൊരുത്തപ്പെടും. അള്ളാഹു ഖൈബരിങ്ങളുടെ സഹായം, ബദരിങ്ങളുടെ സഹായം സ്ഥാപനത്തിന് നൽകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം അബൂഖലദാന്ന് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് കോട്ടയിലേക്ക് പോവാം. ഉമറദാന്ന് പറഞ്ഞു ചെറിയ ചെറിയ സംഘമായിട്ട് പോവാം, അവര് അമ്പ് വരും, പക്ഷെ പോകാം, എല്ലാം സഹിച്ചു പോവാം. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഒന്നും വേണ്ട, ഞാൻ ഒരു തന്ത്രം പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഈ ഈത്തപ്പഴ മരങ്ങളുണ്ടല്ലോ, നിറയെ ഈത്തപ്പഴക്കുലകൾ നിൽക്കുന്ന ഈ മരങ്ങൾ, ഇത് നമുക്ക് അല്പം കൊണ്ട് വെട്ടി നശിപ്പിക്കാം. ഫലം കായ്ക്കുന്ന മരങ്ങൾ അകാരണമായി നശിപ്പിക്കൽ അത് ശരിയല്ലെങ്കിലും ഇവിടെ യുദ്ധതന്ത്രം എന്ന രീതിയിൽ ചെയ്യാം. കാരണം ഈ മരങ്ങളോട് അത്ര വലിയ ഹൊബ്ബാണ്. മുറഹീബിന് മക്കളെ നോക്കുന്നത് പോലെ നോക്കുന്ന മരങ്ങളാണ്, അതവന് പൊള്ളും, അതുകൊണ്ട് അവൻ പുറത്തു ചാടും എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബികൾ പിന്നെ അനുവാദത്തിന് വേണ്ടി കാത്തുകയാണ്. അള്ളാൻ റസൂൽ പറഞ്ഞു വിട്ടിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് വാളുകൾ ഊരിയെടുത്ത് ബിസ്മില്ലാ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എത്ര ബലാണ് ഇത് മറിയുമ്പോ ഈ ശബ്ദം ഉണ്ടാവുള്ളൂ. അങ്ങനെ മറിഞ്ഞു വീണ്, അതാ ഒരു വെട്ടിനൊരു മരം എന്ന കണക്കിന് മരങ്ങൾ അതാ മറിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ ആവേശത്തിൽ പിന്നെയും വെട്ടുകയായി. ഈ ശബ്ദം കോട്ടയെ കിട്ടുകിടുത്തുകൊണ്ട് കോട്ടയിൽ കേട്ടു. ജനൽവാതിൽ കിളിവാതിൽ തുറന്ന് എന്താണ് ഈ ശബ്ദം എന്നറിയാൻ മുറഹിബ് തുറന്നു നോക്കിയപ്പോ ഹേയ് മുറഹിബ് നെഞ്ചത്തടിക്കുന്നു. എന്നിട്ടോ തന്റെ നെഞ്ചിലാരോ കഠാര കുത്തിയിറക്കിയത് പോലെ, തന്റെ മുഖത്തേക്കാരോ കാർക്കിച്ചു തുപ്പിയത് പോലെ പള്ളിയറയുടെ വാതിൽ തള്ളി തുറന്ന് അതാ കൊടുങ്കാറ്റ് പോലെ ഭ്രാന്തനെ പോലെ മുറഹിബ് ചൂറിയെടുക്കുകയാണ്. ആരവിടെ
ഇറങ്ങണം, പോരാടണം, ഇനി ക്ഷമിക്കേണ്ട, അവരുടെ ആക്രമത്തിന് മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോ സൈന്യാധിപന്മാരും മന്ത്രിമാരും വന്നിട്ട് രാജാവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പ്രഭോ ക്ഷമിക്കണം, നമ്മെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള തന്ത്രമാണ്. ഈ 10-20 ദിവസങ്ങളായി നമ്മുടെ തന്ത്രത്തിൽ അവർ തോറ്റുപോയി. ഇന്ന് അവർ മറുതന്ത്രം പണിതിരിക്കുന്നു. ഒന്ന് പോകരുത്, നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴും മനസ്സിൽ കൊടുങ്കാറ്റ്, മനസ്സിൽ കടലരംഭമായി. മുറഹിബദ പോവുകയാണ് തന്റെ പള്ളിയറയിൽ. അസ്വസ്ഥനായി മുറഹിബിരിക്കുമ്പോ അതാ അണികളിൽ, അനുയായികളിൽ, മന്ത്രിമാരിൽ രണ്ടഭിപ്രായമുണ്ടായി. പോരാടണം, എന്തിനാ ആയുധങ്ങൾ തയ്യാറാക്കിയത്? അവരെ കൊല്ലാൻ, തകർക്കാൻ, ജയിക്കാൻ, മദീനയിൽ പോലും പോയി യുദ്ധം ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഇവരിവിടെ വന്നിട്ട് കാത്തിരിക്കുമ്പോഴും നമ്മളെന്താ ഇങ്ങനെ ഭീരുക്കളായി, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനിടയിൽ ഒരു മന്ത്രി അങ്ങോട്ട് ചെന്നു, രാജാവിന്റെ അരികിലേക്ക് ചെന്നിട്ട് രാജാവിന്റെ അടുത്തിരുന്ന് കാൽക്കൽ വീണ്ടുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് പറയുന്നു, പ്രഭോ എന്താ നമ്മൾ കാണിക്കുന്നത്? ഇപ്പോൾ പൊറുത്ത് കശിന്താനേണ്ടും മശാനം മുടിന്താനെ ഊളം തന്നിലളവും മികന്താനേ അണ്ടുരുഹ് വങ്കൾ പാർത്ഥിപനീലുറ്റേ അയ്യേ നമക്കുളവസ്ഥക്കിരൂത്തറ്റേ ചണ്ടക്കൊരുത്തന്മ നിങ്കിരി പായിട്ടേ സംഗീതരംഗ കടൈകളടയിട്ടേ കാര്യം അല്ല ഭീരിയം കാര്യം അല്ല ഭീരിയം രാജാവിന്റെ അരികിൽ പറയാണ്, പ്രഭു വന്നിട്ട് പറയാണ്, എന്തായി കാണിക്കുന്നത് നമ്മള്? നമ്മൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിന്നവരാ. ഇപ്പൊ ഒരു കൂട്ടർ അപ്പുറത്ത് യുദ്ധത്തിന് വേണ്ടി വന്ന് നിൽക്കുമ്പോ നമ്മളോ? അയ്യേ നമുക്കുള്ള അവസ്ഥക്ക് ഇത് തെറ്റേ, നമ്മളുടെ രീതിക്ക് യോജിച്ചൊരു പരിപാടി ആയില്ല പ്രഭോ ഇത്. അവർ യുദ്ധത്തിന് വന്ന് കാത്തിരിക്കുന്നു, നമ്മളോ? നമ്മളിവിടെ ചണ്ടക്കരുത്തൻ വന്തിങ്കിരിപ്പായിട്ടേ ചങ്കിത്തരങ്ങൾ കടകൾ അടയിത്തിട്ടേ നമ്മൾ ശങ്കിച്ച് ആശങ്കിച്ച് ഇവിടെ ഇതാ കോട്ടവാതിലുകൾ പൂട്ടിയടച്ച് ഭീരുക്കളെ പോലെ നിൽക്കുന്നു. കാര്യം അല്ല ഭീരിയം, കാര്യം അല്ല ഭീരിയം. ആ ഇത് വീര്യമുള്ള ആളുകൾക്ക് യോജിച്ച കാര്യമല്ലെന്ന് എരുതിയിൽ എണ്ണയൊഴിച്ച് രാജാവിനോട് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് രാജാവ്. എന്നിട്ടോ പീഡിതമല്ല കൂറവാമേ പിള്ളലി രാജനീലേറ്റം നീറവാമേ പോരുക്കോരുങ്ങാൻ അമരാമേ പുവി കോട്ടക്കുൾ ബാബ് തോറവാമേ ഓർമ്മക മന്ദിരി മാറുകള് സമൂഹത്ത് ബാലൻ തീരില്ലാവരോട് കൽപ്പിച്ച ൊപ്പര പച്ചി സൽഫാളൊത്ത് കമ്പൊരുതാനുളർവീനൊരു മിത്ത് വാശമൽ ബഹുഘോഷമായി വാശമൽ ബഹുഘോഷമായി ഉടനെ രാജാവ് പറഞ്ഞു, ഇനി ക്ഷമിക്കേണ്ട, ഓടി പുറത്തേക്കിറങ്ങി. എന്നിട്ട് പറയുന്നു, ആരവിടെ? അടിയർ തിരുവായിക്കെതിർവായില്ല, നോം പറയും, നിങ്ങൾ അനുസരിക്കും. അതാ എല്ലാവരും പഞ്ചപുച്ചമടക്കി. രാജാവിന്റെ മുഖത്തിന്റെ കോപത്തിന്റെ ആഴമളന്നുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുമ്പോ മുറഹിബ് രാജാവ് പറയുന്നു, ഇറങ്ങണം, യുദ്ധത്തിനിറങ്ങണം, ഇറങ്ങുക. അങ്ങനെ അതാ രാജാവ് കൽപ്പിച്ചപ്പോൾ കോട്ടവാതിലുകൾ പൂട്ടിയ വാതിലുകൾ തുറന്നുകൊണ്ട് 100,000 വരുന്ന ജൂതരുടെ പടയാളികൾ മലവെള്ളം, ആ അണ പൊട്ടി ഒഴുകുന്ന മലവെള്ളം കണക്കെ അതാ ഇറങ്ങി വരികയാ. ഇങ്ങനെ സമൂഹത്ത് എത്ര മന്ത്രിമാരാ? അവർ 4 പേരാ മന്ത്രിമാർ. മുറത്ത് ബിൻ മർവാൻ, അന്ദർ ബിൻ സാമിത്ത്, ഖൈസ് ബിൻ റവാഹത്ത്, അങ്കബൂത്ത് ബിൻ സക്വാൻ. ആ 4 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സൈന്യം 100,000 ഇറങ്ങി വരികയാ. എങ്ങനെ? ഓരോരോട്ടൊപ്പരം പച്ചി സൽഫാളൊത്ത്. മഹാനായ കവി വടക്കിനയുടെ തഹമ്മദ് കുട്ടി മുല്ല നബ്റബാഹു മർക്കദ ഭാഷകളുടെ സങ്കലനത്തെ മനോഹരമായി ഈ മാപ്പിള കവിതയിൽ വരുത്തുകയാ. എങ്ങനെ? 4 മഹാമന്ത്രിമാർ അവർ പറഞ്ഞു, നമ്മൾ ഇനി ആ 4 മന്ത്രിമാരുടെയും കൂടെ ഓരോരോടൊപ്പരം പച്ചീസ് അൽഫാളത്ത്, പച്ചീസ് 25 അൽഫ് 1000, 25,000, 25,000 ഇൻറ്റു 4 100,000. 4 മന്ത്രിമാരുടെയും കൂടെ 25,000 വീതം ആ പടയാളികൾ ചേർന്നു. അവരതാ അണ പൊട്ടിയൊഴുകുന്ന മലവെള്ളം കണക്കെ ഹൈബറിന്റെ മൈതാനത്തെ കിരച്ചങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് അവർ തള്ളം മെള്ളങ്ങളുടെ അകമ്പടിയോടുകൂടെ അവരതാ വിളിച്ചു പറയുന്നു ആവേശത്തിൽ, ഘോഷത്തിൽ പട്ടളം തയ്യാറ കുടിമങ്ങലടി
പറതമ്പോറാഷളം അദ്ദളം സീതാര ഒട്ടമൂട്ടും മുരഷൊടുമത്തേറും കുഴൽ കൊമ്പു ചൂള വിളിക്കയും പെടറിയ കൂതികൾ ചാടിപ്പുളക്കയും ശതമാശ കല്ലോലമടിക്കയും മെതിനിക്കന്ത ബയാരമടിക്കയും താമേ വിതപും താമേ എന്താമേ വിതപും താമേ ആഘോഷത്തിന് പട്ടളം തയ്യാറ കുടിമംഗലടി പറതമ്പോറാശയിൽ മത്തളം സീതാറ ഒറ്റമാട്ടും മുര ചുടുമാറ ഒറ്റമൂട്ടും മുര ചുടുമാറാ പലവിധത്തിൽ ചണ്ട മദ്ദളം ബാജാ തൊടി ദഫ് കൈമണി ചെറിയ പുല്ലാങ്കുഴൽ വലിയ പുല്ലാങ്കുഴൽ ഇവർ അടിച്ചുകൊണ്ട് കടന്നു വരികയാ മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദറിൽ പറഞ്ഞില്ലേ ചേല്ലൂരി ചിരിത ചിരി ചിരി തിരി വിളി കുശലാൽ പെറ്റു വിളി ചണ്ടൊറ്റുണ്ടുമൂട്ടുകളാൽ ചേല്ലൂരി ചിരിത ചിരി ചിരി തിരി വിളി കുശലാൽ പെറ്റു വിളി പപ്പറ പര പപ്പറ പര പപ്പറ ചേല്ലൂരി ചിരിത ചിരി ചിരിരി വിളി കുശലാൽ പെട്ടു വിളി ചണ്ടൊട്ടുമൂട്ടുകളാൽ ഇടയിൽ കൈമണ്ണി ചിറ്റിലി കിന്നിക്കിൻ ചിന്തിലി കിന്നിക്കിൻ ചിന്തിലി കിന്നിക്കിൻ തുടറ്റ കിന്നർ ചല്ലക്കു ചല്ല ചല്ല ചല്ലക്കു ചല്ല ചല്ല തുടികൾ ബമ്പൽ പമ്പൽ 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 ദഫ് ബൽദിൽ വികൃതമേ തിരവണ്ണം കഥ ചുരുക്കി ഞാൻ ഉന്നയി പലതരത്തിലുള്ള താളമേളങ്ങൾ ഇവിടെ കൊട്ടുമ്പോ ഒക്കെ ഒടുക്കൂട്ടുന്ന മതിയാവുന്നത് അതുകൊണ്ട് പൊരുത്തപ്പെടാ അങ്ങനെ പരിമിതി ഉണ്ടല്ലോ നമുക്കിവിടെ ഇൻഷാല്ലാ അങ്ങനെ പലവിധ താളം മേളങ്ങളുമായി അവരതാ ഞങ്ങളെ തൊട്ട് കളിച്ചവരാരും അമ്മയെ കണ്ടുപരിച്ചിട്ടില്ല ഞങ്ങളെ തൊട്ട് കളിച്ചവരാരും അമ്മയെ കണ്ടുപരിച്ചിട്ടില്ല ആവേശത്തിൽ ബണ്ടടിച്ച് മദ്ദളം വീശി പാചകളടിച്ച് അവരതാ കടന്നു വരികയാണ് സുബ്ഹാനല്ലാഹ് പലവിധത്തിലുള്ള ആയുധങ്ങൾ കൈകളിലുണ്ട് തദ്ദറും കൊട്ടുപാളുകൾ ചാട്ടുളി ശിരകടുത്തില പട്ടകളാലും തരമാം ശംസാടയും ചൂരികൾ പച്ചിരം ചെമ്പകവും കിരിശികളോടുകളും ഏറി ചെയ്യുമുണ്ടകളും പാല താലുമുണ്ടിവ പോലെ ഗുളികൾ താങ്കി പരുമ പരിശപ്പടി ചെപ്പുവാനൊപ്പിലേ മുതലാംബരി തന്നില നാനമിറാക്കളയും പരിസുന്ദരമാലെ മുത്താലളകൊത്തുള ചിത്തിര കൊത്തിപ്പതി തതിശാൽ സുഖസുഖ മാന കല്ലണിയും മീഗബാം മുതൽ അണിയും കാടിഞ്ഞാണ് ചീരണിയും തളപള മൂളും ചലച്ച ചിലമ്പുക്കി ലിംഗി അലങ്കിടുമേ മകഭംഗി മികന്തുള്ള സമയം പലതാകമിൽ പൂണ്ട് വിളുവാൻ ചമറങ്കികളോടയിൽ ചോടയിൽ താങ്കിടലായി ിടവും കതിരൂശി ചക്കരവും കുടിലോട് കൊക്കുകളും ബിരുസമ്മിൽ വീശും പലകസ്ഥലമേ തിര മെത്ത ചിതത്തിലതാ ആയുധങ്ങളും പിടിച്ചിട്ട് ഇവരിങ്ങനെ മാർച്ച് ചെയ്യുമ്പോ 100,000 വരുന്ന പടയാളികളുടെ 200,000 കൈകൾ
ഈ കൈകാലുകൾ ഇങ്ങനെ ചലിക്കുന്ന മനോഹരമായ കാഴ്ച ഗാംഭീര്യത്തോടു കൂടെ കാണാൻ കഴിയുകയാണ്. സുബ്ഹാനല്ലാ. പിന്നെ പലതരത്തിലുള്ള ആയുധങ്ങളാണ്, തരമാംസം, സാടയും, ചൂതികൾ, വജ്രം, ചെമ്പകവും, ചുരുക്കി പറഞ്ഞാൽ കിരിശുകളോട് ദണ്ടുകളും എറിചെയ്യും മുണ്ടകളും പലതാലും ഉണ്ടിവ പോൽ. നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കി പറഞ്ഞാൽ വാള്, അമ്പ്, കവണ, കരിശി, കടുത്തില, ചക്രം, ചൂരി എന്ന കത്തി, ശൂലം, സൂചി, കടാര, ചൊട്ടപട്ട, കൊത്തുലി, പരിച. ഇതെല്ലാം കൂടെ അവർ ഒരുമിച്ചുകൂടിയിട്ട് ആവേശത്തോടു കൂടെയാണ് അവരെ കടന്നു വരുന്നു. സുബ്ഹാനല്ലാ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ കളിഞ്ഞ് 15 മിനിറ്റിനുള്ളൊരു മാജിക് കണ്ടു കിട്ടും. ആ സമയത്ത് എന്ത് സംഭവിച്ചു വന്നോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ചുമതലപ്പെടുത്തുന്നു. അന്നത്തെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അമീറാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അതാ സംസാരിക്കുകയാണ്, സ്വഹാബികളെ ആവേശപ്പെടുത്തുകയാണ്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾ ആവേശത്തോടു കൂടെ കേട്ടു നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം, അല്ലാതെ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരുങ്ങി നിൽക്കുമ്പോ ജൂതന്മാരുടെ ഭാഗത്ത് നിന്നതാ തരുമേ ഉമ്മക്കണ്ടിനെ ചെയ്യുള്ള തിരുവരുളിലരികരെ ഹൃദിലേ തരംഗം പൊളിതികൾ പൊരുതുവാൻ ഉടൻ തുരങ്കപ്പുറം കയറിടുകിലേ വരികൾ നിറവടി വരുത്തലായി വിധമാരികൾ കനിന്തണി പുരക്കലാ വരുക ഇരുസഫിൻ്റെ ഒരു ഇരുണൻ സ്വഹബരെ വിളിക്കലാമെന്നതിലെ ഉങ്കൾ പരുവിനുവിയിൽ ചുരുതിക്കൊള്ളടിക്കുന്നേ മുറത്തി പിന്നുമറുവാനൻ പേരതാ ആ മുറത്തി പിന്നുമറുവാനൻ പേരതാ ഇരുതൻ എന്നെ ചൊടും അരുളിട്ടേ ഒരു ചെറുനേരം ചൊല്ലോഷിന്തില്ല ഭീകത്തില്ലുമകളെ കനിന്തതാൽ എന്റെ ജീവത്തിന്റെ മച്ച ഞാൻ കനിന്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോഴതാ ദൂതന്മാരുടെ ഭാഗത്തുനിന്ന് കുതിരപ്പുറത്ത് കുതിച്ചുകൊണ്ട് ഒരുത്തൻ കടന്നു വരുന്നു. ആരാ? അന്നത്തെ അവരുടെ നായകൻ മുറത്ത് പെരുമറവാൻ. എന്നിട്ടോ അവൻ വെല്ലുവിളിക്കുന്നു, ഡേയ് മുഹമ്മദിന്റെ സൈന്യമേ, ആൺകുട്ടികളുണ്ടടാ, എന്നോട് ഏറ്റുമുട്ടാൻ, ഈ ക്യാപ്റ്റനോട് ഏറ്റുമുട്ടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വെല്ലുവിളിച്ചപ്പോ ഒരു അൻസാരിയായ സ്വഹാബി അതാ കടന്നു ചെല്ലുകയാണ്. അവനുമായി ബിസ്മില്ലാഹ് അതിശക്തമായ യുദ്ധത്തിൽ ഈ സ്വഹാബി വീണുപോയി. സുബ്ഹാനല്ലാഹ്. ആ മുറത്ത് മോശക്കാരനല്ല, അവന്റെ മുമ്പിൽ പിടിച്ചെത്താൻ കഴിഞ്ഞില്ല. അനുസ്വാരികളാണെങ്കിൽ അത്ര വലിയ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള ആൾക്കാരൊന്നല്ല, ഈമാനുണ്ടാണ്ട് പൊരുതേൺ. നമ്മൾ മുഹീദീൻ ശേഖ എന്ന് പറഞ്ഞ് പടത്താണല്ലോ, വലിയ കരുത്തന്മാർ വരുമ്പോഴും ഓടണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ വീഴും. സുബ്ഹാനല്ലാഹ്. ഉണ്ടാവണം, നമുക്ക് ഉണ്ട്, നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഓ വീണോളും. അള്ളാഹു തൗഫീക് തരട്ടെ. തല്ലാനല്ല, നമ്മൾ കൂടെ ഉണ്ടാവാൻ. തല്ലണ്ടപ്പോ തല്ലാനും അല്ലേ, ഇൻഷാല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ സ്വഹാബി, അൻസ്വാരിയായ സ്വഹാബി പോരാടുകയാണ്. അവസാനം വീണു. റിപ്പോർട്ട് പ്രകാരം 10 സ്വഹാബികൾ വീണ്ടും ഒരു വീണുപോയി എന്നാണ്. ഈ സമയത്ത് ജൂതന്മാർ ആഹ്ലാദ ചിത്തരായി, ആനന്ദ തുന്തിരരായി, ഹർഷപുളകിതരായി, ആവേശഭരിതരായി. എന്നിട്ട് അവര് പറയാണ്, ഇനി കൂട്ടപ്പട മതി. എന്നാ പിന്നെ ഇത്ര സമയം നിർക്കണ്ടല്ലോ, 2 കൊണ്ട് മുഹമ്മദും പാർട്ടിയും ക്ലോസ്, ഒരുങ്ങുക എന്നതാ പറഞ്ഞപ്പോ കൂട്ടപ്പടയുടെ അടയാളം അവർ ഉയർത്തി. ഈ സമയത്ത് സഹാബികളും ഉയർത്തി. 100,000 വരുന്ന പടയാളികളിലേക്ക് 1,200 വരുന്ന സൈന്യം അതാ ഇരച്ചു കയറാൻ തുടങ്ങുക. സുബ്ഹാനല്ലാഹ്. സഹാബികൾ പ്ലാൻ ചെയ്തു, ആൾബലത്തോണ്ട് നമ്മൾ ജയിക്കൂല, ഈമാൻ കൊണ്ട് ജയിക്കും, അല്ലാഹു നമ്മെ സഹായിക്കും എന്നതാ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പേടിക്കണ്ട, ഇന്നല്ലാ അല്ലാഹു നമ്മോട് കൂടെയുണ്ട്. സ്വഹാബ ഭയപ്പെടേണ്ട. അങ്ങനെ സ്വഹാബികൾ പ്ലാൻ ചെയ്തു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ദീനത്താലിബിനു അബ്ബ സുരക്കുന്നു സഫിയുള്ള കഞ്ചകറിന്തുള പെഞ്ചയതിന് കൊടി പുടിത്താരോ നിണ്ട് കട്ടിയറികളെ തൊട്ട കുപ്പിർ വിട്ടികളെ വെട്ടുവതിന് ചൊടിത്താരോ പാരി വിടുത്താരോ കഠിനത്താലിബിനു അബ്ബ സുരക്കുന്നു സഫിയുള്ള കഞ്ചകറിന്തുള്ള പെഞ്ചയതിൻ കൊടി പിടിത്താരോ നിണ്ട് കട്ടിയറികൾ ദുഷ്ട കൂപ്പിർ വിട്ടികളെ വെട്ടുവാതിൻ ചൊടിത്താരോ പാരി വിടുത്താരോ ചൊടിയരാമൂബക്ക ഉസ്മാനുമാലിയുമേ ചൂരിതരാമിറോരൊരു ഭാഗമേ നിരന്താരോ ഉണ്ട് സുത്തവും മർഹത്തവും പിന്നത്തെ സുബേറൊത്തവരിൽ ഹലിതോരാം പുലി ഹലിതോരോ പ്രിയപ്പെട്ടവരെ സ്വഹാബികൾ ചില പ്ലാനുകൾ നടത്തി, കാരണം ആൾബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റൂല, എന്നൊരു പ്ലാൻ നടത്തി. അവരത് ആ കുതിരപ്പുറത്ത് ചില ആളുകൾ കയറി, എന്നിട്ടെന്നാ മുന്നോട്ട് കുതിക്കുകയാണ്. സ്വഹാബികൾ ചൊടിച്ചു, ചൊടിത്താരോ പാരി വിടുത്താരോ. ചിലതൊക്കെ പഴയ ആൾക്കാർ പാടുന്ന പറഞ്ഞ പാടിയ ഒരു സുഖ ഇതിന്, ഇതൊക്കെ പറയുമ്പോഴേ അങ്ങനെ ഉപ്പാനൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അള്ളാഹു അള്ളാഹു സ്വർഗം നൽകട്ടെ, ദരജ ഉയർത്തി നൽകുമാറാകട്ടെ. സ്വഹാബികളെ ചൊടിച്ചു, പരി വിടുത്താരോ. ആ കുതിരപ്പുറത്ത് അവർ കയറി ആ കുതിരകളെ പായിച്ചു. എന്നിട്ടോ സുബ്ഹാന ജല്ല ജലാലു, ആരൊക്കെയാ പോകുന്നത്? മഹാനായ അബൂബക്കർ ഓടുകയാണ്, കുതിക്കുകയാണ്, കുതിച്ചു മുന്നോട്ട് പോവുകയാ. കുതിര അങ്ങോട്ട് ചെന്നിട്ട് ഇവർ എന്താ ചെയ്തറിയോ? ഈ കടുവകൾക്ക് ഒരു പരിപാടി ഉണ്ട്, ഇരയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കടുവകൾ കടുവകളാരികോരും കൂഫിറികളിൽ കടന്തൂടൻ കണ്ടരുവ ചളി ചിന്തി മൃത ജഗ പല താളാം തന്നിൽ കമ്പമിട്ടൂരം പോരൂത രംപാരൈ പേരും പരറുകൾ ചാളിത്താരോ നീല വീളിത്താരോ ടി പടത്താട ഒടു പിടി ചൊടികളും ഇട്ടപ്പെട്ടാലും വെട്ടുമതാൽ മല ഫലമാകെ ജൽസൽ എത്തിരവെ മത്തിരർ മരുത്തിടുന്നതു തിടുവാൻ അതാനെ ഇല്ല വിധമാനെ. സ്വഹാബികൾ എന്ന് നേരെ അങ്ങോട്ട് ഇവർ അണിയായിട്ട് നിൽക്കുന്ന 110,000 ചില്ലാനം മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവരിലേക്ക് നേരെ അങ്ങോട്ട് ചെന്ന സൈന്യത്തിന്റെ തൊട്ട മുമ്പിൽ എത്തിയപ്പോ പെട്ടെന്ന് സിഗ്നൽ കൊടുത്ത് ബിസ്മില്ലാ. കുതിരകൾ എടുത്തു വെച്ച് അവരുടെ ആദ്യത്തെ സ്വഫ്നം മറിഞ്ഞങ്ങോട്ട് ചാടി. എന്താ ഈ സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തിരിഞ്ഞ അവരുടെ പുറകിൽ ഇടിക്കുന്നു, വെട്ടുന്നു. ആയുധങ്ങളില്ലാത്ത സ്വഹാബികൾ എന്ത് ചെയ്തു വന്നോ? നേരെ അങ്ങോട്ട് ചെന്ന് ഇടി അടി പട തട വൊടു പിടി ചൊടികളും നേരെ അങ്ങോട്ട് ചെന്ന് നെഞ്ച മുഷ്ടി അങ്ങോട്ട് ചുരുട്ടിപ്പിടിച്ച് നെഞ്ചു നോക്കി ഒടുത്തു കുത്തൊന്ന്. അതങ്ങൾ നല്ല കുത്തേരനായിരുന്നു, നല്ല കരാട്ട. കളരി ആദ്യം പഠിച്ചു, പിന്നെ കരാട്ട പഠിച്ചു. നമ്മളൊന്നും മോശക്കാരല്ലാന്ന് കരുതിക്കോളിങ്ങൾ വെറുതെ പറയാണ് കേട്ടോ, പാവങ്ങൾ സാധുക്കളാണ്. ഇടിക്ക് മാത്രമല്ല, ഇടിക്കുന്നു. അവർ ചാഞ്ഞങ്ങോട്ട് പോയി എഴുന്നേറ്റ് വരുമ്പോഴേക്കും മുഖം നോക്കി കാലും മടക്കി സ്നാപ്പ് സ്നാപ്പ് കിക്ക് അങ്ങോട്ട് കൊടുത്തു. തിരിച്ചു വരുമ്പോഴേക്കും ഒരു സ്പിന്നിങ് കൊടുത്ത് മറിഞ്ഞു വീഴുമ്പോ അവരുടെ ആയുധങ്ങൾ തന്നെ പിടിച്ചു വാങ്ങി ബിസ്മില്ല പൊട്ടുന്നു കുത്തുന്നു. എന്നിട്ടോ സുബ്ഹാനല്ലാ, ഏതുപോലെയായെന്നോ ഞാൻ ചുരുക്കി പറയട്ടെ. ദന്തികൾ കരിം വിട്ട കരിം തൊട്ടി തമർത്തും പോൽ. അങ്ങനെ ശക്തമായ വെട്ടം കൊട്ട് വെട്ടിയപ്പോ അവർ പേടിച്ചു പോയി എന്ന് മാത്രല്ല, ആ ജൽ ജൽ എത്തിരവമത്തിര മരുത്തിടുന്നതുത്തിടുവാൻ അതാനെ ഇല്ല വിധമാനേ. എത്തിരവേ മത്തിരന്മാർ ഉത്തിടുന്ന അത് ഉത്തിടുവാൻ ഇത് മാപ്പിളപ്പാട്ടിലല്ലാതെ എവിടെ ഉണ്ടാവുക? എത്ര മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറയാൻ അതാനേ ഇല്ല വിധമാനേ. സുബ്ഹാനല്ലാ, എത്ര മനുഷ്യർ മരിച്ചുപോയി എന്ന് പറയാൻ കഴിയില്ല, കണക്കില്ലാത്ത അത്ര ചത്തു വീണു. അപ്പോ കരിമ്പും കാടുകളിൽ പോയി അതുണ്ടെങ്കിൽ പഠിക്കൂലേ
ദന്തികൾ കാരമ്പിട കാടന്തോടി താമർത്തുമ്പോൾ താത്തിരമാൽപെടു ചിത്തിരക്കായരും യഹൂദോരേ ഒക്ക തട്ടിയുമേ വെട്ടുവാതിൽ ഇട്ടേ കാടിൽ ചട്ടൈകളും പുളന്താരോ മൂറി ഉളന്താരോ കന്തലാലഹമുകൾ ഇളകിയും സോഹാപ്പറികൾ കയ്യരുടെ പദം കയ്യുമ ശിരസും മൂറിപ്പാരോ കോലം കണ്ട് ചിലർ മണ്ടുവാതിൽ ചെണ്ടുവളിൽ നിണ്ടിടലും തലക്കായും ഹൗഫാൽ പലമായോ കരിമ്പിൻ കാടുകളിൽ ആനക്കൂട്ടം ചെന്ന എന്തുണ്ടാവുക എന്തുണ്ടാവുക പിന്നെ അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ചെന്ന് കഴിഞ്ഞ ആനകൾ തുമ്പിക്കൈയെടുത്ത് ഒന്നും ബാക്കിയുണ്ടാവില്ല ഇതുപോലെ സ്വഹാബികൾ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പെരുമാറിയപ്പോ ഒന്നും ബാക്കിയില്ലാതെ അതിശക്തമായി സ്വഹാബികൾ മുന്നോട്ട് പോയപ്പോ ഇവർ പേടിച്ചിട്ട് ഓടാൻ വേണ്ടി തുടങ്ങി പേടിച്ചോടുകയാണ് ആ കോട്ടയുടെ ഒരു ഭാഗത്തുള്ള വിശാലമായ റോട്ടിലൂടെ അങ്ങോട്ട് ഓടുമ്പോ പാതയിലൂടെ ഓടുമ്പോ മറുഭാഗത്ത് നിന്നതാ കുതിരപ്പുറത്ത് കുതി കുതിച്ചു കൊണ്ട് വന്നു വരുന്നു ആരാ മുറത്ത് പെരുമാറുവാൻ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഇനി മുറത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊന്നും ചോദിക്കരുതിട്ടോ നമ്മള് വലൈക്കും അസ്സലാം റഹ്മത്തുള്ള നമ്മൾ നിർത്തി ഇൻഷാല്ലാ എന്തായാലും അങ്ങനെ കുതി കുതിച്ചിങ്ങനെ വരികയാണ് പേടിച്ച് ഇവർ ഓടുമ്പോ ഒരു കുതിരപ്പുറത്ത് കുതി കുതിച്ചു വരുന്നു മുറത്ത് പെരുമാറുവാൻ വന്ന് പറയുന്നു സ്റ്റോപ്പ് ചിലര് പറയും മുറത്തൊക്കെ ഇപ്പൊ സ്റ്റോപ്പ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പൊ മുറത്ത് പോയി പറഞ്ഞോക്കെ മലയാളത്തിലായിരുന്നു അതറ്റാരും ചോദിക്കൂല അത് സ്റ്റോപ്പ് മാത്രം പിടിക്കലാണ് ഇങ്ക പറഞ്ഞു മുൻചൈ പാർ എന്നൊക്കെ പറഞ്ഞ ഒരു തമിഴ് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ ഏതാവട്ടെ നിൽക്കുക പോരാടുക ഒന്നുകിൽ ജയിക്കുക പോരാടി ജയിക്കുക അല്ലെങ്കിൽ പോരാടി മരിക്കുക ഇതല്ലാതെ വഴിയില്ല എന്നതാ പറഞ്ഞപ്പോൾ അവരതാ ഒരു പുതിയ പുതിയ ആവേശത്തോടെ ഊർജത്തോടെ അമ്പെയ്യുകയാണ് സ്വഹാബികൾക്ക് നേരെ അത് കുതി കുതിച്ചതാ കടന്നു വന്നു സുബാനന്ദ സ്വഹാബികളും ശക്തമായി യുദ്ധം ചെയ്തു അങ്ങനെ യുദ്ധം മുറുകുമ്പോ സൂര്യൻ അസ്തമിച്ചു അർക്കനസ്തമിച്ചു വിരുട്ട് വ്യാപിച്ചപ്പോ അന്നത്തെ യുദ്ധത്തിന്റെ നീതി അനുസരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു സഹാബികൾ ഹൈബറിലെ മറുഭാഗത്തുള്ള ഹൈമകളിലേക്കും ഇപ്പുറത്ത് ജൂതന്മാർ കോട്ടകളിലേക്കും പോയി അടുത്ത ദിവസം എന്തുണ്ടായി ബരരി വയ തദിയിൽ അവൽ ദിനമിൽ തോകാ നബിയുള്ള ബടി വരനെ അത്തിക്കുള്ളാവിൽ കൊടി കൊടുത്ത് പടകൊള്ള ഉരമ സക്കിരി അവരെ കൂട്ടി ആയത്തനാളിൽ കുഫറികളിൽ ഉരമ്പിത്തായം കൊടുത്തു തങ്ങൾ രജകിൽ ഫാറൂഖ് അവരുകളിൽ അരുളി തൂതർ ദിവമസാനി തനിലും തലി സതിലുമേ അരികരുടെ സഹിത ജന കനുപ്പി പോനറവരുമേ പുലികളിൽ എതിരിൽ തെറ്റി കടുവറാട്ടി പൊടിത്ത് ചാട്ടും തൊയിലുകളിൽ ആവേശത്തിൽ അന്നത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം സ്വാമികളെ വിളിച്ച് നാന്റെ റസൂല് പറഞ്ഞു ഇന്ന് ആരാണ് നേതൃത്വമേറ്റെടുക്കുക പരരി വയ തതിയില്ല ദിനമിൽ പാകാ നബിയുള്ള ബടി വരനെ അത്തിക്കുന്നാവിൽ കൊടി കൊടുത്ത് പടകൊള്ള അവരെ കൂട്ടി അയ്യത്തന്നാളിലെ ഗുഫിറുകളിൽ ഉരമ്പിത്തയം കൊടുത്ത് തങ്ക റജുഅൽ ഫാറൂഖ് അവകളിൽ അരുളി തുതർ ദിവമത്തനി തന്നിലും തലി സതിലുമേ അരികൊട്ടു സഹിതം ചേന കനുപ്പി പോനാറവരുമേ രണ്ടാമത്തെ ദിവസം നേതൃത്വം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തു മൂന്നാമത്തെ ദിവസവും അങ്ങനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസം ശക്തമായി പോരാടുമ്പോ പോരാട്ടത്തിൽ ഭൂമിയിൽ ഭക്ഷണമില്ല സ്വാമികൾക്ക് വെള്ളം പോലും കുടിച്ചിട്ടില്ല അങ്ങനെ പോകുമ്പോഴോ തൊയിലീലാച്ചിൽ അടിയും ബീച്ചിൽ തടവും ചാച്ചിൽ തൊഴിനുജാരാനേ മഹ്മൂദന്തേ ദിനത്തിരേറ്റേ
ഹർബാ. അങ്ങനെ യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ മഹമൂദ് ബിൻ മസ്ലമ തളർന്നു, തല ചുറ്റുന്നത് പോലെ തോന്നി ക്ഷീണം കൊണ്ട്. അപ്പോഴോ കുയങ്കിക്കായം തളർന്ന് ഹറ തണുന്ത് കോട്ട കടുത്തതായി ഉള്ളരം ഇന്ന് വിടുന്തലിൽ ഇരുന്ത താരം ചരിത്തതാ ബൈല തത് വിളർന്ന് ശിരസിലേറ്റ് ജുർഹാൽ തോലൈ മുഖത്തിൽ കിഞ്ഞ് മിളിത്തെറിത്ത് അലമൂമായി അലമില്ലാണ്ട് സിനഹമാർ കനിന്തെടുത്ത് സുറീനാൽ അരിപ്പതുദ വരെ സംഭവിക്കുന്നതെന്തെന്നോ, ക്ഷീണം കൊണ്ട് വിഷമിച്ചു പോയ മഹാനായ മഹമൂദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അൻഹു ചെന്നു, എവിടെയെങ്കിലും ഒരു തണല് കിട്ടുമെങ്കിൽ റബ്ബി ഒന്ന് വിശ്രമിക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ മുറഹിബിന്റെ കോട്ടയുടെ താഴെ ഒരു ചെറിയ ഒരു തണലുണ്ട്. ഈത്തപ്പന മരം കോട്ടയുടെ അകത്തുനിന്ന് വളർന്ന് പുറത്തേക്ക് വളഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ തണലിൽ പോയിരിക്കാമെന്ന് കരുതി അവിടെ അങ്ങോട്ട് ചെന്നപ്പോ മട്ടുപ്പാവിൽ നിന്ന് യുദ്ധം വീക്ഷിക്കുന്ന വൃത്തികെട്ടവനായ മര്യാദ കെട്ടവനായ മുറഹിബ് രാജാവ് ഇത് കണ്ടു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവൻ ക്രൂരനായി രാജാവിന് യോജിക്കാത്ത പണി ചെയ്യാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അരി ആട്ട ഉപയോഗിക്കുന്ന ഒരു കല്ലുകളിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് മട്ടുപ്പാവിലേക്ക് കയറി. എന്നിട്ട് മഹമൂദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആലാഹു നിൽക്കുന്ന ഇരിക്കുന്നതിന്റെ അടുത്തങ്ങോൾ മുകളിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഈ കല്ലെടുത്ത് ആ ശിരസ് നോക്കിയിട്ടിട്ടു, ആ ശിരസിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ആ കല്ലതാ ശിരസിൽ വന്ന് വീണപ്പോഴോ ശിയേറ്റേ ബൈല തത് പിളർന്ന് ശിരസിലേറ്റ് ചുറുഹാ ജബീനിനി തോലൈ മുഖത്തിരികിഞ്ഞ് മിളിത്തൂറിത്ത് അലമാ. പ്രിയപ്പെട്ടവരെ ആ ശിരസിലങ്ങോട്ട് വീണപ്പോ നെറ്റിയിടിഞ്ഞു, കണ്ണുകൾ തുറിച്ചു, രക്തം ചാലിട്ടൊഴുകി. ഈ സമയത്ത് സ്വാമികൾ ഓടിയെടുത്തുകൊണ്ട് പിടിക്കുകയാണ്. മുത്തറസൂലിന്റെ മടിയിൽ അതാ കിടത്തിയപ്പോ ഒരു തുണിയെടുത്തുകൊണ്ട് താടിയിൽ കെട്ടി നെറ്റി അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തലയോട് ചേർത്ത് കെട്ടി. വേദന കൊണ്ട് പൊളയുമ്പോ വേദനയുടെ നൊമ്പരത്തിന്റെ തീക്ഷണതയിൽ നിൽക്കുമ്പോ പാരമ്യതയിൽ നിൽക്കുമ്പോ മുത്തറസൂലിന്റെ മടിയിൽ തലവയ്ക്കാൻ ഭാഗ്യമുണ്ടായപ്പോ ആ വേദനക്കടയിലും മഹമൂദ് റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിച്ചു. സുബ്ഹാനല്ലാഹ്. അധികം കഴിഞ്ഞില്ല, അവിടെ വെച്ചുകൊണ്ട് ഹൈബറിന്റെ ഷഹീദായ മഹാനായ മഹമൂദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു വീരമൃത്യു വരിച്ചു, രക്തസാക്ഷിത്വം വരിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ കൂട്ടപ്പടയാ നടക്കുന്നത്, അന്നും ആരും വിജയിച്ചില്ല. ഇനി ഒറ്റ പാട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും തോന്നില്ല, യുദ്ധമൊക്കെ പിന്നെ ചെയ്താ പോരെ. ഇൻഷാല്ലാ ഒരു മനോഹരമായ ഒരു പാട്ട് ഇതിലെ തന്നെ രണ്ട് പാടി അവസാനിപ്പിക്കുക, നമ്മളെല്ലാവരും കൂടി പാടിയിട്ട് ഇൻഷാല്ലാ. അടുത്ത ദിവസം ആരെ നേതൃത്വം ഏൽപ്പിക്കണം എന്ന് കൺഫ്യൂഷൻ സഹാബികൾക്ക്, ആരേൽപ്പിക്കും? അള്ളാന്റെ റസൂലും അങ്ങനെ അള്ളാന്റെ റസൂലിന് തീരുമാനമൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും? ചോദിക്കും ആ ഏൽപ്പിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അലിയെ ഏൽപ്പിക്കണം. അള്ളാന്റെ റസൂൽ ചോദിച്ചു അലി എവിടെ, എന്നെ കണ്ടില്ലല്ലോ, ചെങ്കണ്ണ് ബാധിച്ചിട്ട് നിൽക്കുകയാണ് വീട്ടിൽ ടെന്റിൽ വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽമത്ത് ബിൻ ഉഖ്വ റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെ വന്നു. വന്നിട്ട് നിൽക്കുകയാണ് അള്ളാന്റെ അലിയല്ലാഹു കണ്ണൊന്നും അങ്ങനെ മിഴിയണില്ല, വേദന ചെങ്കണ്ണ്. ഉടനെ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യുന്നറിയോ? ബദറൈ പിളർത്തേനെ ബിയാർ മിളിൽ
ബലിമ കൂട കൊൾക്കാര മാസേതമപ്പളിയന കണ്ണിന് തണ്ണമഭി തതി കാഴ്ച മികത്തിടവേ നിറവിക്കഥ കൊണ്ടിരുപൈത്തത് ഹംസിയ ഉത്തവറുത്ത് തുതിത്തിടവേ നിറവ് അത് താൻ അലിയ മുതൽ ഇവ മട്ടുമയർത്ഥം അലിയരിൽ തുപ്പിടവേ തിരൂരി തിരൂരി കാരൈ താഴകലിനാലി യാരില്ല അതീഗമിനാൽ അലിയാരി അതീഗമിനാൽ അലിയിൽ അലമറമതം മറുവമ്മികവിൽ പതിറൈ പിളർ തന്നെ ബിയർമിഴിയിൽ പലിമ കൂട കൊൾക്കാര മൽമാസിയിൽ അധികം നോട്ടമ ഉക്കാവുക്കുക അത് ഹൈബറിൽ ബെത്തന സാര ഭൂമ കഥകളുവിൻ ചെമ്പാരിന്തിൻ കകമില്ലാതെ സുഷ്മനെ തീരാമതിരുള്ളവയില്ലവയത്തരം തതിരുട്ടിയലിക്ക് വെളിച്ചമതൈ ഇറച്ചിങ്കരുറക്കൈ മിളിക്ക് വരുത്തമെ ബിംബനിൽ വന്നത് നിച്ചമതായി തടിപേങ്കരിൽ അന്നികൾ കൂട്ടമെലു കൊടിതാ മുഖ പണ്ടതു മെച്ചമതൈ തങ്ക തങ്കൾ മാറൂ മകനാ തങ്കപ്പോർ ഹസ്താമീനാൽ ഹബീബുള്ള തങ്കൾ മാറൂ മകനാ അല്ലിയിൽ ബശങ്കി സീനഗമിനാൽ ബശങ്കി സീനഗമിനാൽ اللهم صل على سيدنا محمد والآل أهل البيت سلم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا وشفيعنا ومولانا